ഇസ്രയേലി സർക്കാർ വല്ലാതെ അത്ഭുതപ്പെടുന്നത് ഈ ഹമാസ് പോരാടുന്നത് എന്തു വെച്ചാണെന്നാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ പുതിയൊരു വ്യാജനറേറ്റീവ് ഉണ്ടായിരിക്കുന്നത് ഹമാസിൻ്റെ കയ്യിൽ ബില്യൺ കണക്കിന് ഡോളറുകൾ ഇസ്രയേലിനെ മോഷ്ടിച്ച് സ്വന്തമാക്കി എന്ന് വെച്ചാൽ ഓഹരി വിപണിയിൽ അവർ ഷോർട്ട് സെല്ലിംഗ് നടത്തി ഭയങ്കര ലാഭമുണ്ടാക്കി ഒക്ടോബർ ഏഴിന് മുമ്പുള്ള ദിവസങ്ങളിൽ മുഴുവൻ ഈ കച്ചവടമായിരുന്നു എന്നിട്ട് സാമ്പത്തികം ശേഖരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ പോരാടുന്നവൻ്റെ ആത്മബലവും അവൻ്റെ ജനിതക ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ട ഈ സയനിസ്റ്റ് വിരുദ്ധ മനോഭാവവും ഒപ്പം ജന്മനാടിനു വേണ്ടി പോരാടി മരിച്ചാൽ ലഭിക്കുന്ന ഉറപ്പായ സ്വർഗത്തിൻ്റെ വിശ്വാസവുമാണെന്ന് ഈ വിഡ്ഢികൾക്ക് മനസ്സിലാകുന്നില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ഓരോ യുദ്ധങ്ങൾ വരുമ്പോഴും ഓരോ നെറേറ്റീവുകൾ പുറത്തിറക്കും ആ നെറേറ്റീവുകൾ പുറത്തിറക്കുന്നത് ഈ ഇരയാക്കുന്ന ആളുകളെ കുറച്ചുകൂടി ഇരയാക്കലിന് വിധേയമാക്കാൻ വേണ്ടിയുള്ള വ്യാജകഥകളാണ് നമ്മൾ സാറിന് നാടൻ ഭാഷയിൽ പറയില്ലേ ആടിനെ പട്ടിയാക്കി പിന്നെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലും എന്ന് പറയുന്നത് പോലെ ഈ ഹമാസിൻ്റെ ആളുകളുടെ പോരാട്ടത്തെ ഒരു ജന്മനാടിനു വേണ്ടിയുള്ള നിലനിൽപ്പിൻ്റെയും അസ്തിത്വത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പോരാട്ടമാണെന്ന് ഒരു കാരണവശാലും ലോകത്തെക്കൊണ്ട് വിശ്വസിപ്പിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയിലാണ് ഇസ്രേലി സയനിസ്റ്റ് ഭീകരർ അവരതിന് വ്യത്യസ്തമായ കഥകളുണ്ടാക്കും ഈ ട്രൂസ് ഡീലിന് മുമ്പുള്ള ആക്രമണത്തിൽ അൽഷിഫ ഹോസ്പിറ്റൽ ആക്രമിച്ചതിന് പറഞ്ഞ ന്യായം അതിൻ്റെ അടിയിൽ ബങ്കറുകളിൽ തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി രണ്ട് ബാഗും ഒരു സീഡിയും ഒരു തോക്കും വെച്ച് വലിയ ഭീകര കൂമ്പാരം പിടിച്ചു എന്നാണ് ഈ വിഡ്ഢികൾ പറയുന്നത് സത്യത്തിൽ ഒന്ന് ഓർത്തുനോക്കൂ ഏതാണ്ട് ആയിരക്കണക്കിന് ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരരുടെ മനോഹരമായ പാക്ക് ചെയ്ത ബോക്സ് പൂവും വെച്ച് ഇസ്രയേലിലേക്ക് തിരിച്ചു വന്നത് ഈ പറയുന്ന വെടിയുണ്ടയും ഒന്നുമല്ല മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന് പുറത്തു പലതും പറയുമ്പോഴും ഇവരുടെ മനസ്സിലുണ്ട് അതെന്താണെന്ന് ഇവർ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് പുതിയൊരു കഥ പുറത്തുവിട്ടിരിക്കുന്നത് അത് വേറൊന്നുമല്ല ബില്യൺ കണക്കിന് രൂപ ഇസ്രേലിൻ്റേത് ഹമാസുകാർ മോഷ്ടിച്ചു മജീദ് സലാഹി സലാഹിയൊക്കെ പറയുന്നത് അതൊരുപാട് കാശ് പെട്ടിയിലാക്കി ഇസ്രയേൽ ഹമാസിനു കൊണ്ട് കൊടുത്തു എന്നാണ് പക്ഷേ ഇസ്രയേൽ അങ്ങനെ പറയുന്നില്ല അവർ പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് കാശ് ഹമാസുകാർ നിക്ഷേപിച്ചു എന്തിനാ എന്ത് ചെയ്യാനാ എല്ലാ ദിവസവും ഈ സ്വന്തം കുടുംബത്തിൽപ്പെടുന്നവനെ തോക്ക് കൊണ്ടടിച്ച് വെടിവെച്ച് കൊണ്ടുപോകുന്നവന് ഹമാസിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ തുക അതാണ് ഒരു വാദം എന്നു മാത്രവുമല്ല ഒക്ടോബർ ഏഴിന് മുമ്പ് കോടിക്കണക്കിന് രൂപ വിറ്റു ആ കാശ് മുഴുവൻ മടിയിൽ വെച്ച് അവർ നല്ല സുഖസമൃദ്ധമായി ബങ്കറിനുള്ളിൽ ജീവിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വിഡ്ഡികഥയുടെ പ്രത്യേകത പണ്ട് അൽക്കൊയ്ദയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇതുപോലൊക്കെ തന്നെ പറഞ്ഞിരുന്നു കോടികൾ ലോകത്തുനിന്ന് അത് വാങ്ങി സൗദി അറേബ്യ കോടികൾ കൊടുത്തു അതിൻ്റെ അപ്പുറത്ത് മറ്റേ ആരോ കൊടുത്തു ഇറാഖാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് കഥ മനഞ്ഞത് എന്നിട്ട് ഇറാഖിലെങ്ങും ഒരു പുല്ലും പൂടേയും കിട്ടിയില്ല എന്ന് മാത്രമല്ല അത് വ്യാജമായിരുന്നു എന്ന് പൊളിയുകയും ചെയ്തു ഇപ്പോൾ അതുപോലത്തെ ഒരു കണക്കുമായാണ് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹമാസ് പോരാടുന്നത് എന്തു വെച്ചാൽ കഴിഞ്ഞ പത്ത് എഴുപത് വർഷക്കാലമായി രണ്ട് മൂന്ന് തലമുറകളായി അനുഭവിക്കുന്ന അധിനിവേശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും തുറന്ന ജയിലിന് സമാനമായ ജീവിതത്തിൻ്റെയും അതിനോടുള്ള പ്രതികരണമാണ് അതിനോടുള്ള പ്രതികാരമാണ് പ്രത്യാക്രമണമാണ് അവർ നടത്തുന്നത് അവരുടെ കൈമുതൽ ആ മണ്ണിനോടുള്ള ആത്മാഭിമാന ബോധമാണ് അതിനുവേണ്ടി പോരാടി മരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതുന്നതിലാണ് അതുകൊണ്ടാണ് അവർ പോരാടുന്നത് അതുകൊണ്ടാണ് അവരെ അവിടുത്തെ ജനത ഇത്രയേറെ ദുരിതങ്ങൾ സഹിച്ചിട്ടും തള്ളിപ്പറഞ്ഞ് ഒറ്റുകാരായി യുവന്മാരോടൊപ്പം കൂടാത്തത് കാരണം അങ്ങനെ പോലും കൂടാൻ കൊള്ളാവുന്ന മൃഗങ്ങളല്ല ഇവന്മാർ അഥവാ ഈ സയനിസ്റ്റ് ഭീകരരെന്നും അവർ നരഭോജികളാണെന്നും അവർ സൈക്കോപ്പതുകളാണെന്നും അവരുടെ പ്രധാനപ്പെട്ട വിഷയം അധികാരവും അധിനിവേശവുമാണെന്നും നന്നായി തിരിച്ചറിയുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇത്തരം വ്യാജ കണക്കുകളുടെ കഥകളുമായി ഇറങ്ങി പുറപ്പെട്ടാൽ ലോകം വിശ്വസിക്കില്ല അത്രയുള്ളൂ